25 കോടി രൂപയുടെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നാളെ നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ എബ്രഹാം റെൻ IRS സി മലയാളം ന്യൂസിനൊപ്പമുണ്ട്. സർ, നാളെ ഒരു നിർണായക ദിവസമാണ് ലോട്ടറി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എങ്ങനെയാണ് മറ്റ് ക്രമീകരണങ്ങൾ, ഈ ലോട്ടറി നറുക്കെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആയിക്കഴിഞ്ഞു? അതോടൊപ്പം 25 കോടിയുടെ ഭാഗ്യവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? തീർച്ചയായും വളരെ സന്തോഷത്തോടുകൂടിയാണ് നറുക്കെടുപ്പിലേക്ക് പോകുന്നത്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ മാറി വിൽപ്പന വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. ജനങ്ങളൊക്കെ വളരെ ആവേശപൂർവ്വം കേരള ഭാഗ്യക്കുറി ഏറ്റെടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതോടുകൂടി ഈ മേഖലയിലാകെ ഒരു ഉണർവ് ഉണ്ടാവാൻ ഇത്തവണത്തെ ഓണം ബമ്പറിന് സാധിച്ചിട്ടുണ്ട്, ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇന്നത്തെ വിൽപ്പനയ്ക്ക് ശേഷം, വിൽപ്പന ക്ലോസ് ചെയ്തതിന് ശേഷം നാളെ പതിവ് പോലെ തന്നെ ഉള്ള ഒരു നറുക്കെടുപ്പാണ്. നമുക്ക് സ്ഥിരമായി എല്ലാ ദിവസവും കേരള ഭാഗ്യക്കുറി നറുക്കെടുപ്പ് നടക്കുന്നതുകൊണ്ട് ക്രമീകരണങ്ങളൊക്കെ ഏതാണ്ട് കൃത്യമായി തന്നെ സജ്ജമാണ്. അതിനകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഇനി ഭാഗ്യക്കുറി ലഭിക്കുന്ന ആൾക്ക് ശ്രദ്ധിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. എങ്ങനെ ആ പണം കൃത്യമായി വിനിയോഗിക്കാം, എങ്ങനെ അത് നഷ്ടപ്പെടുത്താതെ നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രയോജനപ്രദമാവുന്ന വിധത്തിൽ എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ഒരു പരിശീലനവും മറ്റു കാര്യങ്ങളും ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു തവണ അത് നടത്തിയിരുന്നു. കുറേയധികം ഭാഗ്യശാലികളെ ഒന്നിച്ച് ഏതാനും വർഷത്തേത് വിളിച്ച് കൂട്ടി, അല്ലെങ്കിൽ ഏതാനും മാസങ്ങളിലെ ഭാഗ്യശാലികളെ ഒന്നിച്ച് കൂട്ടിയൊക്കെയാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്നത്. അതിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അടുത്ത ഒരു റൗണ്ട് പരിശീലനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണം ബമ്പറിൻ്റെ വിജയിയെ കൂടെ അതിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നതായിരിക്കും. ഈ 80 ലക്ഷത്തിലധികം വരുന്ന ടിക്കറ്റുകളാണ് ഇത്തവണ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ളത് അല്ലേ? അതിൽ 70 ലക്ഷത്തിലധികം വരുന്ന ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുപോയിട്ടുണ്ട്. ബാക്കി ഇന്നോടുകൂടി വിറ്റുപോകുമെന്നാണ് ഭാഗ്യക്കുറി വകുപ്പ് കണക്കാക്കുന്നത് അല്ലേ? എത്രത്തോളം വിറ്റുപോകും എന്നുള്ളത് മാർക്കറ്റിൻ്റെ ആവേശം അനുസരിച്ചാണ്. പക്ഷേ നിലവിൽ ഓൾറെഡി തന്നെ 70 ലക്ഷത്തിന് മേലേക്ക് പോയി കഴിഞ്ഞു എന്നാണ് ഏറ്റവും അവസാനമുള്ള കണക്കുകളിൽ നിന്നറിയ 70 ലക്ഷത്തിനടുത്ത് വരെ, വളരെ അടുത്ത് വരെ എത്തിയിരിക്കുന്നു. ഇന്നൊരു ദിവസം കൂടിയുണ്ട്, വളരെ പ്രതീക്ഷയോടെ നോക്കുന്നു. ഈ നികുതി കഴിച്ച ശേഷം 25 കോടി രൂപയിൽ ഭാഗ്യവാൻ എത്ര രൂപയാണ് കിട്ടുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും നികുതി ഉണ്ടല്ലോ. ഇതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നികുതിയില്ല. ഈ സമ്മാന തുക നൽകുന്നതിന് ഇൻകം ടാക്സ് മാത്രമേ ഉള്ളൂ. ഇൻകം ടാക്സും പിന്നെ അതിനകത്ത് ഏജൻറ്റിനുള്ള പ്രൈസ് ഭാഗ്യവാൻ്റെ തുകയിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കിഴിച്ചതിന് ശേഷമുള്ള തുകയായിരിക്കും കിട്ടുന്നത്. മറ്റേതൊരു വരുമാനത്തിനുള്ളതുപോലെയുള്ള ഇൻകം ടാക്സ് ബാധ്യത ഇതിനും ഉണ്ടാവുമെന്നേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിൻ്റേതായ യാതൊരു നികുതിയും ഇതിനകത്ത് ഈടാക്കപ്പെടുന്നില്ല. ഏജൻറ്റ് കമ്മീഷൻ എത്ര രൂപയാണ് കൊടുക്കുന്നത്? 10% ആണ് ഏജൻറ്റ് കമ്മീഷൻ കൊടുക്കുന്നത്. എങ്ങനെ ഈ ഭാഗ്യവാന് ദീർഘകാലാടിസ്ഥാനത്തിൽ ഭാഗ്യത്തിൻ്റെ ഒരു നേട്ടം കൊയ്യാം എന്നുള്ളതാണ് ഈ പരിശീലന പദ്ധതിയിൽ നമ്മൾ കൊടുക്കുന്നത്. ഞാനതിൽ ഒരു വിദഗ്ധനല്ല. അപ്പോൾ ഈ മേഖലയിലെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ നമുക്കിതെങ്ങനെ സേവിങ്സിൽ എങ്ങനെ നല്ല രീതിയിൽ സേവ് ചെയ്യാം, ഈ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും സുരക്ഷിതവും എന്ന റിസ്ക്കും അതിൻ്റെ വിവിധ അതിൽ നിന്നുള്ള നേട്ടവും എന്തൊക്കെയായിരിക്കും എന്നുള്ള വിവിധ വശങ്ങൾ, ഷെയർ മാർക്കറ്റായാലും നമുക്ക് മറ്റു തരത്തിലുള്ള ഡിപ്പോസിറ്റുകളും സേവിങ് സ്കീമുകളും ആയാലും അതിനെക്കുറിച്ചൊക്കെ ഈ പറയുന്ന പരിശീലന പദ്ധതിയിൽ വിദഗ്ധർ വന്ന് അതിൻ്റെ അവസരങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. പുതിയ ഭാഗ്യവാനോട് അല്ലെങ്കിൽ ഭാഗ്യവതിയോട് സാറിന് എന്താണ് പറയാനുള്ളത്? വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച് ഇനിയുള്ള കാലം മുന്നോട്ട് പോവുക. ഈ ഭാഗ്യം ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായും ഭാഗ്യക്കുറി ഡയറക്ടർ പറയുന്നത് പോലെ തന്നെ ആ ഭാഗ്യം അത് കരുതലോടുകൂടിയും ജാഗ്രതയോടുകൂടിയും വേണം ഉപയോഗിക്കാൻ എന്നുള്ളത് തന്നെയാണ് നമുക്കും സൂചിപ്പിക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത് ജയൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.